ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. وهو نيرايا يوغا تندى أدشان أن بي أبو بكر صاحب سيد عبيد الله تنغل سيد سهل تنغل أبو بكر صاحب أريمرا أستاذ اندى بطران رفيق چرشيري കരീം ഫൈസി അലി മൗലവി നാട്ടുകല്ല് ആലമ്പാടി അബൂബക്കർ ദാരിമി ഇസ്മായിൽ സാഹിബ് മറ്റു വേദിയിലും സഹസിലുമുള്ള നേതാക്കന്മാരെ മുഅ്മിനീങ്ങളെ നമ്മുടെ വന്യരായ ഉസ്താദ് സൈനുൽ ഉലമയുടെ അനുസ്മരണ ചടങ്ങിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ധാരാളം അനുസ്മരണ ചടങ്ങുകൾ നടത്തി നമ്മോട് വിടവാങ്ങിയ മഹാനായ സൈനുൽ ഉലമ നമ്മെ ഓർമ്മിപ്പിക്കാറുള്ളതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ അതൊരു കഫാറത്താണ്, പ്രവാചകന്മാരെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ ഒരു ഇബാദത്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉസ്താദ് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അള്ളാഹു ഇതൊരു ഇബാദത്തായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ വരുന്ന പാകപ്പിഴവുകൾ ഇത്തരം ഇബാദത്തുകളുടെ മഹത്വം കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് സൈനുൽ ഉലമ അദ്ദേഹത്തെക്കുറിച്ച് ഉസ്താദിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 1996 മുതൽ 20 വർഷത്തോളം നമുക്ക് നേതൃത്വം നൽകിയത് മഹാനായ സൈനുൽ ഉലമയായിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും സുന്ദരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായൊരു നേതൃത്വമുണ്ട്, ഐക്യബോധമുണ്ട്, സഹകരണ ബോധമുണ്ട്. നമ്മളെന്ത് പറഞ്ഞാലും അങ്ങനത്തെ ഒരു സമൂഹം ലോകത്ത് വളരെ അപൂർവമായി നമുക്ക് കാണാൻ കഴിയൂ. പൊതുവായ നേതൃത്വമുണ്ട്, യൂണിറ്റുകൾ എന്ന് പറയാവുന്ന രീതിയിൽ 10,000 മഹല്ലുകൾ നമുക്കുണ്ട്. വളരെ സന്തോഷകരമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. 20 വർഷത്തോളം ഈ സംവിധാനത്തെ നയിച്ചത് മഹാനായ സൈനുൽ ഉലമ ആയിരുന്നു എന്നതൊരു വസ്തുതയാണ്. നമുക്കറിയാം ഈ മഹല്ല് സംവിധാനങ്ങളെ സൈനുൽ ഉലമ നയിച്ചത് എങ്ങനെയാണ്. ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിന് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഒഴിഞ്ഞു വച്ചിരുന്നില്ലേ? മഹല്ല് സംവിധാനങ്ങളിലുണ്ടാകുന്ന പൊട്ടലും ചീറ്റലുകളും മഹല്ല് നേതൃത്വത്തിലുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകളെ ഉസ്താദിൻ്റെ വാക്കുകൾ കൊണ്ട്, ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട്, ഉസ്താദിൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് ഉസ്താദ് തീർത്തു തരികയായിരുന്നു. മഹല്ല് സംവിധാനത്തിൽ ഉസ്താദിൻ്റെ ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉസ്താദിൻ്റെ പ്രവർത്തനം കൊണ്ട്, പരിശ്രമം കൊണ്ട് പരിഹരിക്കപ്പെട്ടപ്പോൾ ആ സംഭവങ്ങളൊന്നും നമ്മളറിയാതെ പോയി. അല്ലെങ്കിൽ നമ്മുടെ ചർച്ചാ വിഷയങ്ങളിൽ അത് വരുമായിരുന്നു, വാർത്താമാധ്യമങ്ങളിൽ അത് വരുമായിരുന്നു. എത്രയോ കുടുംബങ്ങൾ പരസ്പരം പിണങ്ങിപ്പോയ ഭാര്യ ഭർത്താക്കന്മാർ, ഉമ്മവാപ്പാന്മാർ ഉസ്താദിൻ്റെ മുന്നിൽ വന്ന് ഉസ്താദിൻ്റെ ഇടപെടൽ മുഖേനെ അവരൊന്നായിത്തീർന്ന ചരിത്രങ്ങൾ ധാരാളമുണ്ട്. അനാഥമായി പോകുമായിരുന്ന മക്കളെ, കുട്ടികളെ സനാഥമാക്കിയത് ഉസ്താദല്ലേ? വാപ്പയും ഉമ്മയും വേറെയായിത്തീരുന്നതിലൂടെ കുട്ടികൾ അനാഥമായി മാറുകയല്ലേ? എത്രയോ കുടുംബങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ മഹാനായ ഉസ്താദിന് സാധിച്ചു. പക്ഷേ അത് പബ്ലിസിറ്റി നൽകാറുണ്ടായിരുന്നില്ല. അത് ജനങ്ങളിൽ അറിയിച്ചുകൊണ്ട് ഉസ്താദിനെ വലിയൊരു ആളായി, ഒരു നേതാവായി ഷൈൻ ചെയ്യുക എന്നുള്ള ഒരു രീതി ഉസ്താദിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളതറിയാതെ പോയി. അതാണ് ഒരു ആലിമുർ റബ്ബാനിയുടെ വിശേഷണം. പണ്ഡിതന്മാർ രണ്ടു തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഇനത്തിലുള്ള പണ്ഡിതന്മാരുണ്ടായിരിക്കും. അതൊരു ഒരു ഇനത്തിലുള്ള പണ്ഡിതന്മാർ ആലിമുൻ റബ്ബാനി, റബ്ബാനികളായ പണ്ഡിതന്മാരാണ്.
ولكن كونوا ربانيين بما كنتم تعلمون الكتاب وما كنتم تدرسون ان الله പറഞ്ഞു റബ്ബാനികളെ കുറിച്ചാണ് يحكم بها النبيون الذين اسلموا والذين هادوا والربانيون റബ്ബാനികളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് റബ്ബാനികളായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർക്ക് പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ട് രീതികളുണ്ട് ആ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ആ പണ്ഡിതന്മാരുടെ വിശേഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരു പണ്ഡിതനായിരുന്നു മഹാനായ ഉസ്താദ് അതുകൊണ്ട് തന്നെയാണ് ഷംസുൽ ഉലമയ്ക്ക് ശേഷം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തേക്ക് ഉസ്താദ് ആ നേതൃസ്ഥാനത്തിലേക്ക് ഐക്യ കണ്ടേനെ എല്ലാവരും ഒരുപോലെ ഒരഭിപ്രായ ഭിന്നതയും കൂടാതെ ഉസ്താദിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും അങ്ങനെ ഒരു പണ്ഡിതനായതുകൊണ്ടാണ് റബ്ബാനികളായ പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളാണ് അൽ ഉലമ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ അനന്തരാവകാശികളാണ് അവർ അവരുടെ പ്രവർത്തനവും പാണ്ഡിത്യവും ഒരുപോലെയായിരിക്കും നബിയുടെ ജീവിതമായിരുന്നു നബിയുടെ വർത്തമാനങ്ങൾ ഈ പണ്ഡിതന്മാരുടെ ജീവിതമായിരുന്നു അവരുടെ വർത്തമാനം ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് ആലോചിച്ചാൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉസ്താദിൻ്റെ ജീവിതം തന്നെയായിരുന്നു ഉസ്താദിൻ്റെ പ്രവർത്തനം അവരുടെ പ്രവർത്തനം അവരുടെ ജീവിതത്തിന് ഒരു മറയും ഉണ്ടായിരിക്കില്ല റബ്ബാനികളായ പണ്ഡിതന്മാർ അവർക്ക് ഒളിച്ചു വെക്കാൻ ഒന്നും ഉണ്ടാവുകയില്ല സമൂഹത്തിൽ തുറന്നിട്ട രീതിയിലായിരിക്കും അവരോട് നിങ്ങൾ അടുക്കും തോറും അവരോട് ആത്മ അവരോടുള്ള സ്നേഹം നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കും അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും പക്ഷേ നിങ്ങളറിയാത്ത ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കും അവരുടെ ദുആയുടെ സാക്ഷാത്കാരമായിരിക്കും അവരുടെ ദുആ അവരുടെ അവരുടെ ജീവിതം اللهم اجعل سريرتنا خيرا من علانيتنا واجعل علانيتنا صالحا اللهவே ഞങ്ങളുടെ പരസ്യമായ ജീവിതം രഹസ്യമായ ജീവിതം ഞങ്ങളുടെ പരസ്യമായ ജീവിതത്തേക്കാൾ നന്നാക്കണമേ പരസ്യമായ ഞങ്ങൾ ജനങ്ങൾ അറിയുന്ന ജീവിതം അത് സ്വാലിഹാക്കണമേ ഉസ്താദിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെയുള്ള ഒരു റബ്ബാനിയായ ഒരുപാട് ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ട് നമുക്കറിയാത്ത ശിഷ്യഗണങ്ങളായ ഞങ്ങൾക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഉസ്താദിനുണ്ടായിരുന്നു എന്ന് ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം ഞങ്ങൾക്ക് പോലും മനസ്സിലാകുകയാണ് അവരുടെ വഫാത്ത് അവർക്കുടെ ജീവിതത്തിൻ്റെ അംഗീകാരമായിരിക്കും അള്ളാഹുവിനോട് അടുത്ത മനുഷ്യന്മാർ അവരുടെ ജീവിതകാലത്ത് അവർക്കുണ്ടാകുന്ന അംഗീകാരത്തേക്കാൾ വലിയ അംഗീകാരം മരണത്തിന് ശേഷമാണ് അവർക്ക് സംഭവിക്കുക കാരണം മരണത്തിലൂടുകൂടെയാണ് ഒരു മനുഷ്യൻ്റെ അമൽ പൂർത്തിയാവുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന അമലുകളൊക്കെ നമ്മുടെ ആക്തിബത്ത് മോശമാവുന്നതോടുകൂടെ എല്ലാ അമലും ബാത്തിലായി ആ മനുഷ്യ ഏതൊരു മനുഷ്യനും എന്ത് അമൽ ചെയ്താലും ആ അമൽ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് അവൻ്റെ മരണത്തോടുകൂടെയാണ് നമ്മുടെ ഇമാമിങ്ങൾ മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതകാലത്ത് ലഭിച്ചതിനേക്കാൾ വലിയ അംഗീകാരമാണ് അവരുടെ മരണശേഷം അവർ സംഭവിച്ചത് നമ്മളൊക്കെ തഫ്സീറുകളിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നു കസീർ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മുന്നേയും ഒരുപാട് ആളുകൾ തഫ്സീർ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തേക്കാൾ ആ തഫ്സീറിന് അംഗീകാരം വന്നത് പിന്നീടാണ് എല്ലാവരും ഇന്ന് അവലംബമാക്കിക്കൊണ്ടിരിക്കുന്ന ഇബ്നു കസീറിൻ്റെ തഫ്സീറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചരിത്രം തന്നെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മതി നബി ജീവിച്ചിരിക്കുന്ന കാലത്തേക്കാളേറെ ഈ ദീനിന് അംഗീകാരങ്ങൾ ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലൂടെയാണ് വഫാത്തിന് ശേഷമാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞില്ലേ അല്ലാഹു ഒരു സമൂഹത്തിന് ഒരു പ്രവാചകന്റെ ഉമ്മത്തിന് അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഖബല നബിയഹ ആ നബിയെ അല്ലാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ആ സമൂഹത്തിൻ്റെ ആദ്യ മുൻവിരുന്നായിട്ട് ആ പ്രവാചകനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നതിന് ശേഷം അനുഗ്രഹങ്ങൾ മുഴുവനും ആ സമൂഹത്തിന് തുറന്നുകൊടുക്കും ആ ദീന് വളരെയധികം വ്യാപിക്കും റസൂൽ പറഞ്ഞ മുസ്ലിം റിപ്പോർട്ടിന് സഹിഹായ ഹദീസാണ് ആ സമൂഹത്തെ ശിക്ഷിക്കാനാണ് അദ്ദേഹം അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ ആ പ്രവാചകൻ ജീവിച്ചിരിക്കെ ആ സമൂഹത്തെ ശിക്ഷിക്കും പ്രവാചകനെ ദ്രോഹിച്ച ആക്രമിച്ച ആളുകളെ ശിക്ഷിക്കുന്നത് കണ്ട് ആ പ്രവാചകൻ കൺകുളിർക്കട്ടെ അങ്ങനെ ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് വളരെ വലിയ അംഗീകാരങ്ങൾ കിട്ടിയത് സമൂഹത്തിലേക്ക് വളരെയധികം വ്യാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ്
ഉസ്താദിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ സൗഭാഗ്യവന്മാരായിരുന്നു. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതന്മാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പണ്ഡിതന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് വിവരം അറിവ് നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. അള്ളാഹു അവർക്കൊക്കെ ഉയർന്ന പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പണ്ഡിതന്മാർ അറിവ് മാത്രമായിരുന്നു നൽകിയിരുന്നത്, അവരുടെ ജീവിതം കൂടിയാണ് ഞങ്ങൾക്ക് നൽകിയത്. പ്രധാനമായും ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് മൂന്ന് പണ്ഡിതന്മാരാണതിൽ. രണ്ടുപേർ അള്ളാഹുവിലേക്ക് യാത്രയായി, അള്ളാഹു അവരുടെ കബറുകൾ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒരാളിന്നും ജീവിച്ചിരിക്കുന്നു, മഹാനായ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അദ്ദേഹത്തിന് വെളിച്ചം നൽകുമാറാവട്ടെ. മഹാനായ ഷെയ്ഖുന സൈനുൽ ഉലമ. മൂന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വൈസ് ചാൻസലറായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദിബി. ഇവരുടെയൊക്കെ ജീവിതം തുറന്നിട്ട രീതിയിലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, മൊബൈലിലല്ലേ ബാർകോഡ്.